മിശിഹായുടെ സ്നേഹം പ്രഭാതത്തിൽ എല്ലാവരിലും വസിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. യഹൂദരുടെ ഇടയിൽ 8 ദിവസം നീണ്ടു നിൽക്കുന്ന വാർഷിക പെരുന്നാളാണ് ഹാനൂക്ക, പ്രകാശത്തിന്റെ ഉത്സവം എന്നാണ് അർത്ഥം. ക്രിസ്തുവിന് മുമ്പ് യൂദാസ് മക്കേബിയോസിന്റെ നേതൃത്വത്തിൽ യെരുശലേം ദേവാലയം വിശുദ്ധീകരിച്ച് പുനരർപ്പണം നടത്തിയതിന്റെ ഓർമ്മ കൂടിയാണ് ഹാനൂക്ക പെരുന്നാൾ ആഘോഷം വഴി യഹൂദർ സ്മരിക്കുന്നത്. യഹൂദന്മാർക്ക് വളരെ പ്രാധാന്യമുള്ള യെരുശലേം ദേവാലയം കൊള്ളയടിച്ച് അവിടെ സേവൂസ് ദേവന്റെ പ്രതിമ സ്ഥാപിച്ച് ദേവാലയം അശുദ്ധമാക്കി. സെലൂക്കസ് വംശജനായ ചക്രവർത്തിയായിരുന്നു BC 167 നടന്ന ഈ പിടിച്ചടക്കലിന് നേതൃത്വം കൊടുത്തത്. ഇതിനുശേഷം യൂദാസ് മക്കബേയോസിന്റെ നേതൃത്വത്തിൽ BC 165 വിപ്ലവം നടന്ന് വിജയം നേടി ദേവാലയത്തിന്റെ പുനരർപ്പണം നടത്താൻ സാധിച്ചു. ദേവാലയത്തിന്റെ പുനരർപ്പണം നടക്കുമ്പോൾ 1 ദിവസത്തേക്ക് മാത്രം കത്തിക്കുവാനുള്ള വിശുദ്ധമായ എണ്ണ മാത്രമാണ് അവശേഷിച്ചിരുന്നുള്ളൂ. പുതിയ എണ്ണ തയ്യാറാക്കാൻ 1 ആഴ്ചയെങ്കിലും വേണ്ടിയിരുന്നു. എന്നാൽ വിശുദ്ധ എണ്ണ തയ്യാറാക്കുന്നതിന് വേണ്ടി വന്ന 8 ദിവസവും ദേവാലയത്തിലെ വിളക്ക് അത്ഭുതകരമായി കത്തിക്കൊണ്ടിരുന്നത്രേ. ഈ സംഭവത്തിന്റെ ഓർമ്മയ്ക്കാണ് ഹാനൂക്ക പെരുന്നാളിന്റെ ഭാഗമായി 8 ദിവസം വിളക്കുകൾ കത്തിക്കുക. ഹാനൂക്കയുടെ വിളക്കുകൾ തെളിയിക്കുന്ന അവസരത്തിൽ 3 പ്രാർത്ഥനകളാണ് യഹൂദർ ചൊല്ലാറുള്ളത്. ആദ്യത്തേത് ഹാനൂക്കയുടെ തിരികൾ തെളിക്കുവാൻ അവസരം നൽകിയതിന് ദൈവത്തിന് നന്ദി പറയുന്ന പ്രാർത്ഥനയാണ്. രണ്ടാമത്തേത് തങ്ങളുടെ പിതാക്കന്മാരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതിന് നന്ദി പറയുന്നു. മൂന്നാമത്തേത് ദൈവം തങ്ങളെ കാത്തുപരിപാലിക്കുന്നതിനുള്ള ജനത്തിന്റെ നന്ദി പ്രകടനമാണ്. 2ാം ലോക മഹായുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് യഹൂദർ നാസികളുടെ തടങ്കൽ പാളയത്തിൽ മരണമടഞ്ഞു. വേറെ ലക്ഷക്കണക്കിന് യഹൂദർ മരണത്തെ മുഖാമുഖം കണ്ട് ജീവിച്ചു. ഗ്യാസ് ചേംബറിൽ ക്രൂരമായി കൊല ചെയ്യപ്പെടുവാൻ സാധ്യതയുണ്ടായിരുന്ന അവസരത്തിലാണ് അന്ന് ജർമ്മനിയിലെ യഹൂദർ ഹാനൂക്ക ആഘോഷിച്ചത്. ഒരു തടങ്കൽ പാളയത്തിൽ ഹാനൂക്കയുടെ തിരികൾ തെളിയിച്ചുകൊണ്ട് അവിടെയുണ്ടായിരുന്ന ഒരു റബ്ബി ആദ്യത്തെ 2 പ്രാർത്ഥനകൾ ചൊല്ലി. പിന്നീട് അല്പം സംശയിച്ചതിനു ശേഷമാണെങ്കിലും അദ്ദേഹം 3ാമത്തെ പ്രാർത്ഥനയും ചൊല്ലി. അത് ഇപ്രകാരമായിരുന്നു: പ്രപഞ്ചത്തിന്റെ രാജാവായ കർത്താവേ, ദൈവമേ, ഞങ്ങളെ ജീവനോടെ കാത്തു സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ഈ ദിവസം കാണുവാൻ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒരാൾ പരിഹാസപൂർവ്വം ചോദിച്ചു: ഹാനൂക്ക ദീപങ്ങളുടെ നിഴലുകളിൽ 100 കണക്കിന് പേർ മരിച്ചു വീഴുമ്പോൾ നിങ്ങൾക്കെങ്ങനെ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? നിങ്ങൾക്കെങ്ങനെ ദൈവത്തോട് നന്ദി പറയുവാൻ കഴിയും? അപ്പോൾ റാബി പറഞ്ഞു: ഞാൻ 3ാമത്തെ പ്രാർത്ഥന ചൊല്ലുന്നതിന് മുമ്പ് ചുറ്റിലും നോക്കി. അപ്പോൾ മരണത്തിന്റെ നിഴലിലും വിശ്വാസവും ഭക്തിയുമുള്ള മുഖങ്ങളാണ് ഞാൻ കണ്ടത്. അപ്പോൾ ആ പ്രാർത്ഥന ചൊല്ലുവാൻ പ്രത്യേക കടമയുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. മരണത്തിന് തൊട്ടടുത്ത് നിൽക്കുമ്പോഴും തങ്ങളെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തിന് നന്ദി പറയുവാൻ തയ്യാറായി നിന്ന ആ റാബിയെയും ആ ജനത്തെയും കേൾക്കുമ്പോൾ അവരോട് നമുക്ക് ആദരവ് തോന്നുന്നില്ലേ? ജീവിച്ചാലും മരിച്ചാലും ദൈവത്തിന്റെ പരിപാലനയുണ്ടെന്നുള്ള ബോധ്യം എത്ര ശ്രേഷ്ഠമാണ്! നമുക്കും വേണ്ടത് ഈ വിശ്വാസം തന്നെയാണ്. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ. ഇത്രത്തോളം നടത്തിയവൻ.